ഹായ് ഹലോ, ഞാനൊരു പുതിയ വെറൈറ്റി ചാമ്പയ്ക്കയെ കാണിക്കാനാണ് കേട്ടോ വന്നത്. ഇത് ചട്ടിയിൽ തന്നെ കായ്ക്കുന്ന കുഞ്ഞൻ ചാമ്പയ്ക്കയാണ്. തായ്ലൻഡ് വെറൈറ്റിയാണ്, തായ്ലൻഡിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വലിയ മരം ആവില്ല, നമ്മുടെ ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റും. ഇങ്ങനെ ബുഷായിട്ട് നിന്നിട്ട് നിറച്ച് ബ്രാഞ്ചസ് വീശിയിട്ട് കായ്ക്കുന്ന ചാമ്പയ്ക്കയാണ്. ഏതാണ്ട് 6 മാസത്തിൽ തന്നെ ഈ ചാമ്പയ്ക്ക് കായ്ച്ചു തുടങ്ങും കേട്ടോ. നമ്മുടെ തൈയായി ഇതേതാണ്ട് 1 വർഷത്തോളമായ ഒരു തൈയാണ്. അപ്പോൾ ഇതിലിപ്പോൾ നിറച്ച് കായ്ച്ചിട്ടുണ്ട്. ഇത് 2ാം ട്രിപ്പാണ് ഇത് കായ്ക്കുന്നത്. ഇങ്ങനെയാണ് ഈ ചെടി. ഇതിപ്പോൾ ഒരു ചെറിയ ചട്ടിയിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി വലിയ ചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ സീസണാണ്, ഏത് ടൈമിലും നമുക്ക് ജാമ്പയ്ക്ക കിട്ടും. എപ്പോൾ വേണേലും നമ്മുടെ മുറ്റത്തൊരു ജാമ്പ മരം ഇതുപോലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേലും നമുക്ക് ചാമ്പയ്ക്ക കഴിക്കാൻ തോന്നുമ്പോൾ എപ്പോൾ വേണേലും നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ. ഇതിപ്പോൾ ചെറിയ കായ്കളാണ് കേട്ടോ, ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ. ഇത് കുറേ കൂടെ വലുതാവും, വലുതായി പഴുത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറും വേറൊന്നായിരിക്കും. നല്ല എന്താ പറയുന്നത്, നല്ല പിങ്ക് കളറിലാണ് ഈ പേരക്കിയിരിക്കുന്നത്. കുറേ കൂടെ വലുതാവും, ഒരു കൊല കൊലയായിട്ടാണ് ഇതിൻ്റെ പേരക്ക പിടിക്കുക. ഇത് നിങ്ങൾക്ക് ഈ ചട്ടി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഒരു ചെറിയ ചട്ടിയിലാണ് വെച്ചേക്കുന്നത്, അതിലാണ് ഇത് കായ്ച്ച് നിൽക്കുക. ഇതുപോലെ തന്നെ കുറച്ചുകൂടി വലിയ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചാമ്പമരം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആ ഒരു വെറൈറ്റിയാണ് ഈ കുറച്ചുകൂടെ വലിയ ചട്ടിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര വെച്ചാലും ഇത് ഇത്രത്തോളം വലുതാവുള്ളൂ കേട്ടോ. ഇതിൻ്റെ തായ്തണ്ടിന് കനം കൂടും എന്നല്ലാണ്ട് ഇത് മരമായി പോവില്ല. ഇത് കുറ്റിച്ചെടിയായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചെടിയായിട്ട് നിന്ന് കായ്ക്കുന്നതാണ്. ഇത് ഈ കാണുന്നത് അതിൻ്റെ തൈകളാണ്, വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ. ഇത് ഏതാണ്ട് 6 മാസം പ്രായമാവുന്ന തൈകളാണ്. ഇത് ഇപ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങാനുള്ള അവസ്ഥയായിട്ടുണ്ട്, പൂക്കാനുള്ള അവസ്ഥയായിട്ടുള്ള തൈകളാണ്. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഇതാണ് വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം. അതുപോലെ ഗൂഗിൾ ഫോം വഴിയും ഓർഡർ പ്ലേസ് ചെയ്യാം. കൊറിയർ ത്രൂ ഇത് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഇതുപോലെ തന്നെ ഇതിന് എന്താ വളം കൊടുക്കുന്നതെന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല ഉണക്ക ചാണകമാണ് ഇതിന് വളമായിട്ട് കൊടുക്കുക. എല്ലുപൊടിയും വല്ലപ്പോഴും ഇട്ട് കൊടുക്കാറുണ്ട്, എങ്കിലും ചാണകം മതിയാവും. ശരിക്കും എപ്പോഴും ഇതിൽ കായ് തന്ന് കായ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് നല്ല ഉണക്ക ചാണകം കൊടുത്താൽ മതിയാവും. പിന്നെ വെയിലത്തും കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്തും ഇത് നന്നായിട്ട് വളരുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതുമായിട്ടുള്ള ഒരു ചാമ്പയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിൽ നന്നായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് തരുന്ന ഒരു ചാമ്പയ്ക്കാണിത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഫ്രൂട്ട്സിൻ്റെ ഈ ഒരു പുതിയ ചാമ്പയ്ക്കയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. അതിനുള്ള മറുപടി ഞാൻ കമൻറ്റിലൂടെ തന്നെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോസ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്തടുത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.